അവിടെ വെട്ടോത്തി കൊണ്ടുവന്ന് മേശയിലൊക്കെ വെട്ടി വെച്ച് അവിടെ അത്രയും വരട്ടി. അശോ സൈക്കിളിൽ പോകണം, ഞാൻ ചാടി അശോൻ്റെ ബാഗിൽ കയറി. കാര്യം സുവാണ്ടത്തോടെടാ നമ്മ കണ്ണമ്മൂല, കണ്ണമ്മൂല പപ്പൻ സഖാവിൻ്റെ പപ്പൻ സഖാവിൻ്റെ മോന്തൻ. ഈ കാറങ്ങോട്ട് തിരിഞ്ഞതും ഇവരെല്ലാം ഫേസ് അങ്ങ് മാറി. നീ എന്തോന്നടാ മെഡിസിൻ പഠിക്കാൻ വന്ന, ഇൻ ചെയ്തിരിക്കാൻ വലിയ കാര്യം, എല്ലാം എടുത്ത് വെളിയിടിച്ച് എൻ്റെ മെത്ത കിത്ത എല്ലാം ഇവരെ എടുത്തുകൊണ്ട് പോയി. നമ്മളൊരു ദുഃഖം പറയാൻ വേണ്ടി ഒരു ശ്രീനാരായണീയ ചെല്ലയാണ്. അപ്പോൾ അവിടെ ചെന്ന ഉടനെ അവന് ഈ സ്വാമി പറയണ ആദ്യം എൻ്റെ വൈഫൈ കറക്റ്റല്ലെന്നാണ്. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു, പ്രശ്നം വെച്ച് നോക്കുന്നവർ ആരെങ്കിലും പ്രശ്നം വെച്ച് നോക്കിയാൽ ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ കാണില്ല. എന്നുവെച്ചാൽ ഒരു മൃഗങ്ങളെപ്പോലെ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി. അന്ന് രാജാക്കന്മാരും അത് കഴിഞ്ഞ് നാട്ടുരാജാക്കന്മാരും ഇന്ന് രാഷ്ട്രീയ പാർട്ടിയും കാണുന്നത് സ്വാമിയും അമ്മയുമായിട്ടുള്ള അടുപ്പത്തിനെ കുറിച്ച് അമ്മ പറയണ കേട്ട് നമ്മൾ അന്തം വിട്ടു. ആഴ്ചയിൽ ഒരു ദിവസം മണിക്കൂറോളം സംസാരിക്കുമായിരുന്നു. സ്വാമി പോയത് എനിക്കൊരു വലിയ നഷ്ടമാണ്. ഇന്ദ്രജന്റെ ഒരു ആത്മകഥ മാതൃഭൂമിയിൽ കണ്ണശ പ്രതികരിക്കുന്നു. അതിനകത്ത് കഴിഞ്ഞ രണ്ട് ലക്കം മുമ്പാണെന്ന് തോന്നുന്നു അല്ലെ, അദ്ദേഹം എഴുതിയ ഒരു വാക്കിങ്ങനായിരുന്നു, കണ്ണമ്മൂലയിൽ നിന്ന് ഒരു സത്യനെ നമുക്ക് നഷ്ടമായി, ഒരു നടനെ നഷ്ടമായി എന്ന് പറയുന്നു. വളരെ വളരെ എനിക്ക് ഭയങ്കര എൻ്റെ ഹൃദയത്തിൽ താഴ്ച വാക്കാണത്. ആ നടൻ ശരിക്കും എം പി പത്മനാഭൻ എന്ന് പറയുന്ന താങ്കളുടെ അച്ഛനാണ്. നേരത്തെ പറഞ്ഞ പോലെ 39 വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മരിക്കുന്നവരെ കൗൺസിലറായിരിക്കാനും 5 തവണ ഈ പറഞ്ഞ പോലെ പിന്നെന്താണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ CPM-ൻ്റെ മേയറായിരുന്ന പക്ഷേ അപൂർവം രാഷ്ട്രീയ നേതാക്കൾ. അദ്ദേഹം നല്ലൊരു നാടക പ്രവർത്തകനായിരുന്നു. മോസാറിനോടൊപ്പം ഒക്കെ നാടകം കളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നമുക്ക് കണ്ണമ്മൂലയിൽ നിന്നൊരു നടനെ നഷ്ടമായി എന്ന് പറയും. അത് ശ്രദ്ധിച്ചിരുന്നു അച്ഛൻ എങ്ങനെയായിരുന്നു? CA Paul ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ പടത്തിൽ ഞാനും സൈനുദ്ദീനും CA Paul കണ്ണാടി വെച്ചുള്ള മണ്ടൻ ഗുണ്ടകൾ. അതാണ് പപ്പു ഏട്ടനെയൊക്കെ പരിചയപ്പെടുന്നത്. എനിക്കൊരു സിനിമ എന്താണെന്ന് എനിക്കൊരു ക്ലാസ് തന്ന ആളാണ് CA Paul മെത്തേ കിടക്കും, താഴെ പാവിരിച്ച് കിടക്കും, ബീഡിയൊക്കെ വലിച്ചിരിക്കും. അപ്പോൾ ഞാൻ പോളേട്ടൻ്റെ റൂമിൽ ചെന്നു, പോളേട്ടൻ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ സ്ഥിരം പ്രിയദർശൻ പടത്തിൽ സത്യനന്ദിക്കാൻ്റെ പടത്തിലൊക്കെ കാണണം, പോൾ പഴയ ജയൻ്റെ പടത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പുള്ളി കാണുമ്പോഴും പുള്ളിക്ക് എൻ്റെ അടുത്ത് എന്താണ് ഇത്ര അടുപ്പം വന്നതെന്ന് ചോദിച്ചപ്പോൾ പപ്പൻ്റെ മകൻ പുത്തരിക്കണ്ടം മൈതാനത്തിൽ സ്ഥിരം നാടകം അഭിനയിക്കാൻ വേണ്ടി അവർ ക്യാമ്പായിരിക്കും, അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, മേയറാണ്. അപ്പോൾ അവിടെ അഭിനയിക്കാൻ ചെല്ലും. അപ്പോൾ അവർക്ക് അച്ഛനെ കൂടുതൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ പറ്റാത്ത അച്ഛൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള തിരക്കും കോർപ്പറേഷൻ തിരക്കും. അപ്പോൾ അച്ഛൻ അവരൊരു നടനായിട്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ മകനായതുകൊണ്ട് പോളേട്ടൻ എനിക്ക് തന്ന പരിഗണനയും അതുകൊണ്ട് പോളേട്ടൻ ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് എനിക്കൊരു വലിയ ക്ലാസ് തന്നെ തന്നിട്ടുണ്ട്. നമ്മളൊരു വലിയ പുസ്തകമായിരുന്നു പോളേട്ടൻ. അതിൽ നിന്ന് മനസ്സിലായാണ് അച്ഛനൊരു നല്ല നടനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിൽ അച്ഛൻ സിനിമ കാണുമ്പോൾ കരയും. അപ്പോൾ ഈ കരച്ചിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരു നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ കണ്ട് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ്. അതാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ വന്നു അച്ഛനെയൊക്കെ അച്ഛനെ പോലുള്ള രാഷ്ട്രീയക്കാർ എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ വിരലെണ്ണാന്ന് വരുള്ളൂ. കാരണം അച്ഛൻ്റെ സ്വത്തുക്കളായാലും സ്വത്തുക്കളുടെ ഒരു വലിയ ഭാഗം ഈ പറയുന്ന പൊതുരംഗത്ത് നടക്കുമ്പോൾ തന്നെ വിറ്റ് കളഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ് അച്ഛൻ എല്ലാം വിറ്റൊന്നും നശിപ്പിച്ചു. നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ബാക്കി. അച്ഛന് പൊട്ടക്കുഴി കിഷൻ കൺട്രാക്ട് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ്റെ ഇളയ മകനാണ് കെ അനുരുദ്ധൻ, നമ്മുടെ MP സമ്പത്തിൻ്റെ അച്ഛൻ. മൂത്ത മകളാണ് ചെല്ലമ്മ, ആ ചെല്ലമ്മയുടെ മകനാണ് അച്ഛൻ. അച്ഛൻ്റെ ജ്യേഷ്ഠൻ MP ബാലകൃഷ്ണൻ പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു നല്ല ആർട്ടിസ്റ്റായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ അച്ഛനൊരു നല്ല മനുഷ്യനായിരുന്നു. കാരണം നമ്മളെ വീടൊരു തുറന്ന, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം ഇന്ന് ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ പോകുമ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസുണ്ട്. പുള്ളി ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി വരും. അന്നങ്ങനെയല്ല, ഈ ഡ്രസ്സ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല അച്ഛൻ. ആ റൂമിൻ്റെ അകത്തൊക്കെ ആളാണ്. അപ്പോൾ ഇങ്ങനെ കുറ്റി പുട്ട് അവിച്ച് വെച്ചേക്കും, പഴമൊക്കെ വെച്ചേക്കും, ഇതെല്ലാം ഈ പറഞ്ഞവരെടുത്ത് തിന്നും. അകത്ത് സ്റ്റോറിൽ പഴം തൂക്കിയിട്ട് അവിടെ ഇഷ്ടം പോലെ അതെല്ലാം അവർ പറിച്ച് തിന്നും. ഞങ്ങൾ 3 പേരാണ്. ഞങ്ങൾ 3-ലും 4-ലും പഠിക്കുമ്പം ഈ ആൾക്കാരിടയിൽ കൂടെയാണ് അച്ഛനെ കാണുന്നത്. അച്ഛൻ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ കൂടെ കുറേ ആൾ വണ്ടി ചാടി കയറി പോവും. അത് കഴിഞ്ഞ് വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ രാത്രി ലേറ്റാവും, നമ്മളൊക്കെ ഉറങ്ങിക്കഴിയും. രാവിലെ ഇത് തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ഞങ്ങൾ സ്കൂളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അച്ഛൻ ലാൻഡ് ചെയ്യും. അപ്പോൾ എന്നെ 4-ാം ക്ലാസ്സിൽ വെച്ച് എന്നെ ഹോളിൻ ജസ്സിൽ നിന്ന് വെളിയിലാക്കി.
അവര് സ്കെയില് റബ്ബർ ബാൻഡ് ചുറ്റി അടിച്ചു. അപ്പൊ ഞാൻ താമസിക്കുന്ന ഏരിയയില് അത്യാവശ്യം നല്ല ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതിൻ്റെ ഒരു ഭാഷയിൽ ഞാൻ ഈ വേദന വന്നപ്പോൾ, നമ്മൾ ഈ വേദന വരുമ്പോൾ വിളിക്കുമല്ലോ സാധാരണ പിള്ളേർ പട്ടി കിട്ടിയെന്നൊക്കെ വിളിക്കും. അപ്പം ഞാൻ അവിടുത്തെ ഒരുവിധം നല്ലൊരു സാധനം തിരിച്ച് വിളിച്ചു. തിരിച്ച് വിളിച്ചപ്പോൾ എന്നെ അവിടെ നിന്ന് അലൂമിനിയം പെട്ടിയോടുകൂടി വെളിയിലാക്കി. അപ്പം അന്ന് ഇംബാല കാറാണ് അച്ഛറ്റ, ഇംബാല കാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ് ഇങ്ങനെ കൊടിയൊക്കെ വെച്ചു. അപ്പം ഞാൻ ഈ അലൂമിനിയം പെട്ടിയുടെ പുറത്തിരിക്കുമ്പോൾ ഈ വലിയ കാറ് ഇങ്ങനെ വരാം. അച്ഛൻ ഞാൻ വിളിപ്പിച്ചു, സിസ്റ്റർ അർജൻറ്റായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനൊരു സാധനം അവർ കേട്ടിട്ടില്ല. അപ്പം ഞാൻ ഈ പെട്ടിയിലിരുന്നുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് എന്നെ അടിച്ച കാര്യം സൂചിപ്പിച്ച് വിടണം എനിക്ക്. അപ്പം ആ വണ്ടി അങ്ങ് പോയി, ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. തിരിച്ച് വന്ന് വണ്ടി തുറന്നു, എന്നെയും പെട്ടി എടുത്ത് വണ്ടിയിൽ വെച്ചു, നേരെ കുന്നുകുഴി യു പി എസ്സിൽ കൊണ്ടുപോയി. ഇത് കൈകാര്യം ചെയ്യുന്ന സ്കൂൾ ഇതാണ്. അപ്പം എന്നെ കൊണ്ട് ഇരുത്തുമ്പോൾ എൻ്റെ ലെഫ്റ്റിലിരിക്കുന്ന, അത് കഴിഞ്ഞ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണ്ട തിയേറ്ററിൻ്റെ ഇടയിൽ വെട്ടുകൊണ്ട് മരിച്ച ഒരാള്, അന്ന് ആ കൊച്ചാണ്, അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന അതേപോലെ എടുത്ത് എന്നെ നടുക്ക് ഇങ്ങനെ ഇരുത്തിയിരിക്കാൻ, ടൈ ഒക്കെ കെട്ടിയിട്ടുണ്ട്, ടൈ ഷൂ പെട്ടിയൊക്കെ ഉണ്ട്. അപ്പം ഇവരെല്ലാം ഇവരെ മുറിവിലെല്ലാം പേപ്പറൊക്കെ ഒട്ടിച്ചിരിക്കുക, ഇവരെ മുറിവില്. അപ്പം ഇവരിങ്ങനെ എന്നെ ഏതോ ഒരു ജീവിയെ കൊണ്ടിരുത്തിയിരിക്കുന്നു. എന്നിട്ട് ഇവർ ടൈയിൽ നോക്കിയിട്ട് സൈ സൂ. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ നടുക്കിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നെ കൊണ്ട് അവിടെ ആക്കിയിട്ട് അച്ഛൻ പോയി. അപ്പോൾ ഒരു വർഷം അവിടെ പഠിക്കട്ടെന്ന് പറഞ്ഞു, കാരണം ഇവൻ മര്യാദ പഠിക്കട്ടെ, ഇവനെ ഇവന് പറ്റിയ സ്കൂൾ ഇതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടെക്നിക്കൽ സ്കൂളിൽ പോയി. ടെക്നിക്കൽ സ്കൂൾ അല്ല, ആ കുന്നുകുഴി സ്കൂളിൽ തന്നെയാണ് പിന്നെ പഠിച്ചത്. ഒരു വർഷം അവിടെ നിന്ന് മര്യാദക്കാരനായോ? മര്യാദക്കാരൻ തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ ജോലികൾ. അപ്പോൾ അവിടെ നിന്ന് ടെക്നിക്കൽ സ്കൂൾ, അവിടെ നേരെ കൊട്ടിയ പോളിടെക്നിക്. അന്ന് പോളിടെക്നിക് 12 എണ്ണേ ഉള്ളൂ. അപ്പോൾ പോളിടെക്നിക് അഡ്മിഷൻ ആക്കുമ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ എന്നെ കാറിൽ അവിടെ കൊണ്ടാക്കി. അപ്പോൾ കുട്ടിയും പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ അന്ന് വിജനമായ ഒരു സ്ഥലത്തൊരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഇന്ന് ചില സിനിമകളിൽ കാണണം. ഇപ്പോൾ അവിടെ കാളുമ്പോളൊക്കെ ഈ ഹോസ്റ്റല് മതിലൊന്നുമില്ല. ഹോസ്റ്റലിൽ ഒരു 10-250 റൂമുണ്ട്, 10-500 ഹോസ്റ്റലിൽ എല്ലാം പ്രീ ഡിഗ്രിയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞവരാണ്. ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഈ ഇതൊക്കെയാണ് നമ്മളെന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പിടിച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ ഇതാണ്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഇസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ വന്ന ഈ ചേട്ടന്മാരും അണ്ണന്മാരും എല്ലാം കൂടെ വന്ന് അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ പാർട്ടിയിലെ, അച്ഛൻ്റെ ഭയങ്കര സ്നേഹമായിട്ട് ഇവർ സംസാരിക്കണം. ഞാൻ മനസ്സിൽ വിചാരിച്ച് ഉഫ് എന്തുമാത്രം സ്നേഹമുള്ളവരാണ് ഇവർ. ഈ കാർ അങ്ങോട്ട് തിരിഞ്ഞതും ഇവരെല്ലാം ഫേസ് അങ്ങ് മാറി. നീ എന്തോന്നടാ മെഡിസിൻ പഠിക്കാൻ ഇഞ്ച് ചെയ്തിരിക്കുകയാണ് വലിയ കാര്യത്തിൽ, എല്ലാം എടുത്ത് വെളിയിടിയിച്ച് എൻ്റെ മെത്ത കിത്ത എല്ലാം ഇവരെ എടുത്തുകൊണ്ട് പോയി. ഒന്നുമില്ലാതെ ഞാൻ ഹോസ്റ്റലിൻ്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. 16 വയസ്സാണ്. അവിടെ നിന്ന് അകത്ത് കയറിയുള്ള എൻ്റെ ഒരു മാസത്തെ ജീവിതമാണ് എന്നെ ഇന്നും എല്ലാ ക്രൈസിസുകളിലും പിടിച്ചത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ബൂത്തിൽ പോയി അച്ഛനെ വിളിക്കും. അച്ഛ ഇവിടെ ആകെ പ്രശ്നമാണോ? അച്ഛൻ പറയും, ആ അത് പ്രശ്നമാണ്, ഞാൻ സഹിച്ചാൽ മതി വയ്ക്കും. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, അച്ഛൻ വിചാരിച്ചെങ്കിൽ ഇത് 5 മിനിറ്റ് കൊണ്ട് തീരാം. അപ്പോൾ അങ്ങനെ ഈ വിഷമങ്ങളെല്ലാം ആയി ഞാൻ ഇങ്ങനെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനിരുന്ന് വെള്ളം അടിക്കുകയാണ്. ഞാൻ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണ്ട അശോകൻ സൈക്കിളിൽ അവിടെ ഉണ്ട്. അവിടെ കോളേജിൻ്റെ ലോക്കൽ സപ്പോർട്ട് SFI കൊടുക്കുന്ന പാർട്ടിയുടെ ഗുണ്ടയാണ്. അവൻ സൈക്കിളിൽ ഞാൻ അവരെ എന്നെ നോക്കിയപ്പോൾ സൈസൊക്കെ ഉണ്ട്. ഞാൻ ഇരുന്ന് വെള്ളയടിക്കുകയാണ്. ഞാൻ ഒരു മൈക്കുറ്റിയിൽ വന്ന് ചവിട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, തൻ്റെ പേര്? ബിജു. എവിടെ സ്ഥലം? ഞാൻ മറ്റുവാണ്ട. അപ്പോഴും ഞാൻ ഒരേ വെള്ളയടിക്കാണ്, കാരണം എനിക്ക് ഇത്രയും ഏരിയ തന്നിട്ടുണ്ട് അടിച്ചത്തേക്ക്. എന്നിട്ട് എൻ്റെ അടുത്ത് അപ്പോൾ BD ഉണ്ട് എൻ്റെ പാക്കറ്റിൽ. ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു BD വലിച്ചിരിക്കണം മിനിമം. അപ്പോൾ ഒരു BD ഒക്കെ ഞാനും പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ട്രിവാൻഡ്രത്ത് എവിടെയാടാ? നമ്മൾ കണ്ണമൂല. കണ്ണമൂല പപ്പൻ സഖാവിൻ്റെ? പപ്പൻ സഖാവിൻ്റെ മോൻ തന്നെ. സൈക്കിളൊക്കെ മാറ്റി വെച്ച് മൈക്കുറ്റിയിലിരുന്ന് സഖാവിൻ്റെ മോൻ ഇവിടെ പഠിക്കാൻ വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലേ എൻ്റെ ഗതികേട്. അങ്ങനെ ഞാൻ ഈ അശോകനെ അങ്ങ് കയ്യിലെടുത്തു. അശോകൻ പിറ്റേ ദിവസം ഹോസ്റ്റലിൽ ഒരു ഷോ എൻ്റെ അവിടെ വെട്ടോത്തി കൊണ്ടുവന്ന് മേശയിലൊക്കെ വെട്ടി വെച്ച് അവിടെ അത്രയും വരട്ടി
അശോ സൈക്കിളിൽ പോകണം, ഞാൻ ചാടി അശോന്റെ ബാക്കി കയറി. കാര്യം പിന്നെ എനിക്ക് അവിടെ നിൽക്കാം, ഞാൻ പിന്നെ കോളനി കാര്യങ്ങൾ. അവിടെയും അച്ഛൻ വന്നു, അച്ഛൻ വന്ന് തിരുനെല്ലി സാറ് പറഞ്ഞ് വലിയ പാടാണ് ഇവനെ. പക്ഷെ അവിടെ തന്നെ പഠിച്ചു, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ആ കഴിഞ്ഞ് അവിടെ നിന്ന് സൗദിയിൽ പോയി. അത് രസകരമായ, പക്ഷെ ഞാൻ ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു, നമ്മളെ രഞ്ജിയേട്ടൻ്റെ മോൻ, അവനത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിനിമയെന്ന് പറഞ്ഞാൽ ഈ സിനിമയെ കാണുന്ന റാഗിങ് ഒന്നും അല്ലല്ലോ. ഞാൻ അനുഭവിച്ച റാഗിങ് എന്ന് പറഞ്ഞത് ചെറുതൊന്നും അല്ല. എൻ്റെ റൂമിൽ ഇത്രയേ ഉള്ളൂ റൂം, ഈ റൂമിൻ്റെ അകത്ത് ഒരു കട്ടിലും ഒരു മേശയേ ഉള്ളൂ. അപ്പോൾ ഈ മെസ് ഹാളിൽ നിന്ന് ഉപ്പുമാവ് വരുന്ന ദിവസമേ ഒരു ഉപ്പുമാവ് ഇങ്ങനെ ചുരുട്ടി പഴത്തൊലിയായിട്ട് വെച്ചിട്ട് ഒരു പോയിന്റിലോട്ട് 200 പേരെറി. ആ പോയിന്റിൽ ഞാനാണ് ഇരിക്കുന്നത്. അവർ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ 200 എറി ആ സ്പോട്ടിൽ വരെയാണ്. ഈ എറിയായിട്ട് നമ്മൾ മൊത്തെല്ലാം ഉപ്പുമാവായിരിക്കും. അവിടെ നമ്മൾ ഓടി എങ്ങനെയെങ്കിലും റൂമിൽ കയറും. റൂമിൽ കയറി കുറ്റി ഇട്ട ഉടനെ ഇവരിൽ മെയിൻ അങ്ങ് ഓഫ് ചെയ്തിട്ട് മാലപ്പടക്കം കത്തിച്ചിട്ട്, ഈ മാലപ്പടക്കം മുഴുവൻ കത്തി തീരുമ്പോൾ നമ്മളൊരു റൂമിൻ്റെ ഒരു മൂല ഹാർട്ട് ഉള്ളവരാണെങ്കിൽ ചത്തുപോയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എവര് തന്നെ വരും, വന്നിട്ട് പറയും പരാതി എഴുതാൻ പറയും. ടു പ്രിൻസിപ്പൽ ഇപ്പോൾ കൈകടന്ന് അടിക്കുകയാണ്, ഇത്രയും പുകയാണ് അതിൻ്റെ. ടു പ്രിൻസിപ്പൽ 135 നമ്പർ റൂമിൽ ബിജു MB എഴുതുന്ന പരാതി എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ എഴുതി തീർന്ന് വലിച്ചങ്ങ് കയറി ഉറവുണ്ട് ചീത്തയും കൂടെ. അപ്പോൾ അടുത്ത സമാധാന പ്രിയർ വരും, ടെൻഷൻ അടിക്കല്ല, ഇതേ കണക്ക് അനുഭവിച്ചവരാണ് ഞങ്ങൾ, അടുത്ത വർഷം നിങ്ങൾ ഇതേപോലെ ചെയ്യാതിരിക്കണം. മെഴി ചാമ്പ്രാണി തിരി കത്തിച്ച് വെക്കും, കൊതുവിൻ്റെ തിരി, കൊതുവിൻ്റെ തിരിയിൽ ഒരു അമുട്ടും കൂടെ കത്തിച്ച് കട്ടിലിൻ്റെ അടിയിൽ അങ്ങ് വെച്ചേക്കും. ഓ ദുഷ്ടന്മാരെല്ലാം പോയല്ലോ എന്നും പണ്ട് സമാധാനത്തിൽ കിടക്കാൻ വേണ്ടി തിരി കത്തി വന്ന് അമുട്ട് പൊട്ടുന്നത്. ഇതെല്ലാം ഗുരുദേവ സത്യം നടന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിന് കുറച്ചാണ് പറയുന്നത്, ഇതൊന്നും അല്ല. അപ്പം ഇത് അനുഭവിച്ച് കഴിയുമ്പോഴല്ലോ പിന്നെ ആ പയ്യനെ ഏത് രാജ്യത്ത് കൊണ്ടിട്ടാലും അവൻ ജീവിക്കും. നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അധികം കേട്ടത് ശ്രീനാരായണീയൻ. ഒരുപക്ഷെ താങ്കളൊരു വലിയ ശ്രീനാരായണ ഭക്തൻ അറിയാം, ഒരുപാട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നടന്നിട്ടുണ്ട്. ശാശ്വതികാനന്ദ സ്വാമിയുടെ ഒരുപക്ഷെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു ആത്മീയ ആചാര്യനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യന്മാരിൽ. ശിഷ്യന്മാരെന്ന് ഞാൻ അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഹൃദയത്തോട് ചേർത്തി എത്തിയവരുള്ള എങ്ങനെയായിരുന്നു സ്വാമിയുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ? ഞാൻ സ്വാമിയെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വലിയ അധോലോക നായകനെ പരിചയപ്പെടാൻ പോകുന്ന പോലെയാണ്. ശാശ്വതിയാണ് സ്വാമി, അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ ചെവിയിലുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് രക്ഷപ്പെട്ടു സ്വാമി. ഇനി സ്വാമിയുടെ കുറച്ച് കൊട്ടേഷനും സ്വാമിയുടെ കാര്യങ്ങളും ഒക്കെ കേട്ട് ശിവഗിരി തന്നെ കൂടാന്നും വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ഒരു ചെന്നപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാളുടെ കാലിൽ തൊട്ട് തൊഴുകയാണ്. കാരണം അച്ഛൻ്റെ കാലിൽ തൊട്ട് വരേണ്ട അവസരം വന്നിട്ടില്ല, അമ്മ നമ്മളെ കല്യാണത്തിനൊക്കെ അല്ലേ തൊടേണ്ട. അപ്പം അതൊന്നുമില്ല, ആദ്യമായിട്ട് ഒരാളുടെ കാലിൽ തൊട്ട് വരും. കാലിൽ തൊട്ട് തൊഴുത് അങ്ങ് നിൽക്കുകയാണ്. അപ്പം 8 നമ്പർ റൂം മാത്രമേ അറിയാവൂ ശിവഗിരിയിൽ. മുകളിൽ സമാധി ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ, ശാരദമഠം വൈദിക മഠം ഒന്നും അറിഞ്ഞുകൂടാ. ശിവഗിരി എന്ന് പറഞ്ഞാൽ ഈ ഗസ്റ്റ് ഹൗസ് ആണെന്ന് പറഞ്ഞെങ്കിൽ നിൽക്കുകയാണ്. 2 കഴിഞ്ഞ് രാവിലെ മുകളിലോട്ട് നടന്നു പോയപ്പോഴാണ് മഹാസമാധി കാണുന്നത്. അന്തം വിട്ടുപോയി, അയ്യോ ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് ഇതാണ് സമാധി, ഇവിടെയാണ് ഗുരു വെച്ചിരിക്കുന്നത്. അപ്പം അന്ന് പറഞ്ഞ സമാധി എന്ന് പറഞ്ഞാൽ പോലും അറിഞ്ഞുകൂടാ. ശാരദാ മഠം പ്രതിഷ്ഠ ഇതൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള വാക്കുകളെയും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വന്നിരിക്കുന്നത് തന്നെ സ്വാമിക്ക് വേണ്ടി അടികൂടാൻ തയ്യാറായാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു വലിയ സംഘം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ശിവഗിരി പ്രശ്നങ്ങളെക്കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്ത് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇടക്കാലം വിധി നടപ്പിലാക്കും, പോലീസ് വരും, ആൻ്റണി അതിനുവേണ്ടി നിൽക്കുകയാണ്. ഇതെല്ലാം രാവിലെ സംഭവിച്ചു. രാവിലെ 5 അപ്പം എൻ്റെ തലയിൽ 8 മുറിവുണ്ട്, ശരീരം മൊത്തം ലാത്തിരെ പാടാണ്. ഭയങ്കരമായ അടി എന്ന് പറഞ്ഞാൽ തലയിൽ ഇങ്ങനെ ഈ വെള്ളി ഈച്ച പറക്കുമായിരുന്നു ഓരോ അടിക്കും. അടിച്ചൊരു തെങ്ങും കുഴിയിലൊക്കെ കിടന്ന് അവിടെ നിന്നൊക്കെ പോലീസൊക്കെ പറയുകൊണ്ട് പോയൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു. കൂടെ വന്ന് എല്ലാവർക്കും അടി കിട്ടി. അന്ന് വിൽസൺ നാസർ നമ്മളെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ അന്നെല്ലാം എല്ലാ മതത്തിലും ജാതിയിൽപ്പെട്ടവരെല്ലാം ഉണ്ടെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വാമിയെ കാണാൻ ചെന്നപ്പോൾ സ്വാമി മ്യൂസിയത്തിൻ്റെ പുറകിലുള്ള ശിവഗിരിയുടെ സ്ഥാപനത്തിലിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സ്വാമി ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു, കെ ബാഹുലൻ ഭാരവാഹിയാവുന്നു, ഈ SNDP ശാഖകളിലെല്ലാം എന്താണ് ശിവഗിരി ഇഷ്യൂ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി സ്വാമിയുടെ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഒരു 3-4 കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ എന്താണോ വിചാരിച്ചു വന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കാൻ പോകുന്നത്, നമുക്കാണ് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്.
നമ്മളെ രീതികളിലും നമ്മളെ പെരുമാറ്റത്തിലും ഒക്കെയാണ് മാറ്റം ഉണ്ടാവുന്നത്. ഇതൊരു വലിയ ഒരു അത്ഭുത മനുഷ്യൻ്റെ കൂടെയാണ്. അപ്പം നമ്മൾ നോക്കാൻ ലീഡറുമായിട്ടും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ടും മാണി സാറുമായിട്ടും ബാലകൃഷ്ണനുള്ള സാറുമായിട്ടും ജാതിയും മതം ഒന്നും ഇല്ലാത്തൊരു വലിയ സൗഹൃദവും ഒരു സ്വാമി ഒരു അന്ന് സ്വാമിക്ക് 47-48 വയസ്സാണ്. നമുക്കൊരു 5-6 വർഷമാണ് ഈ 95 തൊട്ടുള്ള ഒരു 7-8 വർഷമാണ് സ്വാമിയാൾ. ഒരു ഒരു മനുഷ്യൻ്റെ കൂടെ അല്ല നമ്മൾ യാത്ര ചെയ്യണമെന്നും സ്വാമിയുടെ അടുത്ത് നമ്മളെല്ലാ വിഷമങ്ങളും നമ്മളെ കല്യാണത്തിലും എല്ലാം സ്വാമി വരുന്ന നമുക്ക് എന്ത് വിഷമം വന്നാലും ചെന്ന് കാണാൻ പറ്റുന്ന ഒരാളായിരുന്നു സ്വാമി. അപ്പോൾ സ്വാമിയുടെ കൂടെ റോയ്, ക്യാൻസർ രോഗിയായ റോയ് ഉണ്ടായിരുന്നു ഒരു. അപ്പോൾ ഇവർ അന്ന് ബോർഡ് മീറ്റിങ്ങിൻ്റെ അന്ന് അച്ഛൻ്റെ ആദ്യത്തെ അനുസ്മരണം. അപ്പോൾ ആ അനുസ്മരണത്തിന് സ്വാമിക്ക് പങ്കെടുക്കണം. അന്ന് ബോർഡ് മീറ്റിംഗ് ആലുവയിലേക്ക് മാറ്റി വെച്ചു. ആലുവ വെച്ചാണ് സ്വാമി രാവിലെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. അതിന് നമ്മൾ ജലസമാധി അല്ല, അത് ആ വിഷയം വന്ന സമയത്തും എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രക്ഷോഭങ്ങളിൽ സ്വാമിയുടെ അത് മരണമല്ല അല്ല അതെന്താണെന്ന് അറിയാം. ഒരു വിഭാഗം SNDP ജനറൽ സെക്രട്ടറിക്കാണ് ഇതിൽ പങ്കെന്നും വേണ്ടുപോയി. ഇത് ഒരു കേസ് നടക്കുമ്പോൾ നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുമ്പം അവിടെ ഒരു വക്കീലിനെ വെക്കണമെങ്കിൽ എന്തുമാത്രം പൈസ വേണമെന്നുള്ളത് നമ്മളിപ്പോൾ നടക്കുന്ന കേസുകളിലൊക്കെ അറിയാം. അന്ന് ശിവഗിരിക്ക് വേണ്ടി ഹാജരായത് ഈ രാജൻ ബാബു, ഈ എതിർഭാഗത്തിന് വേണ്ടി ഹാജരായത് അരുൺ ജെയ്റ്റ്ലി, സോളി സൊറാബ്ജി, മുഗൾ റോക്കി, വേണുഗോപാൽ, എന്താ പുലികൾ. അപ്പോൾ SNDP അല്ലല്ലോ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ശിവഗിരി മഠവും അനുബന്ധ സ്ഥാപനങ്ങളും. ഈ കമ്മ്യൂണിറ്റി ആരാണ്? ഈ കമ്മ്യൂണിറ്റി പ്രതികരണ ശേഷിയുള്ള ഹിന്ദുക്കളിൽ ലിസ്റ്റിൽപ്പെടാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവരൊരു പ്രത്യേക വിഭാഗമാണ്. എന്ന് വെച്ചാൽ ഒരു മൃഗങ്ങളെപ്പോലെ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയെ അന്ന് രാജാക്കന്മാരും അത് കഴിഞ്ഞ് നാട്ടുരാജാക്കന്മാരും ഇന്ന് രാഷ്ട്രീയ പാർട്ടിയും കാണുന്നത്. ഇവർ കൊല്ലാനും കൊലക്കേസി പ്രതിയായി ജയിലിൽ പോകാനും മടിയില്ലാത്തൊരു വിഭാഗമാണ്. ഈ വിഭാഗം ശ്രീനാരായണീയം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തുകൊണ്ടാണ് ഈഴവന് മുസ്ലിങ്ങളുമായിട്ട് വലിയ സൗഹൃദം വരാൻ കാരണം ശ്രീനാരായണീയം? എന്തുകൊണ്ടാണ് വർക്കല മുസ്ലിം ഈഴവ മത്സരം നടക്കുന്നത്? പാർലമെൻറ്റിലും മുസ്ലിം ഈഴവ മത്സരം നടക്കുന്നത്, കരുനാഗപ്പള്ളിയിൽ മുസ്ലിം ഈഴവ മത്സരം. ഇവർ മുസ്ലിങ്ങളുമായി വലിയ അടുപ്പമുള്ളവരാണ് ഈ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു ഹിന്ദു വികാരമില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെ ആത്മീയ കേന്ദ്രമാണ് ശിവഗിരി മഠം. ശിവഗിരി മഠം ഹിന്ദു മഠമാകണം എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് സ്വാമിക്കെതിരായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാമിജിയുടെ സമാധിയിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ ആ ലൈനിൽ നമ്മൾ ചിന്തിക്കുക. ആ ലൈനിൽ ഒരു അന്വേഷണം നടക്കില്ല. അതിപ്പോഴും അല്ലല്ല, അത് അത് ഞാനൊരിക്കലും സ്വാമി ആത്മഹത്യയാണെന്ന് പറയില്ല. പക്ഷേ സ്വാമിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് ഇവർ പറയുന്നതാണ്. കാരണം സ്വാമി ഇല്ലാതാവണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ ഇവരാണ്. അതിൻ്റെ ഒരു വലിയ ടീം വർക്കുണ്ട്. ഇപ്പോഴും ശിവഗിരി മഠം നിയന്ത്രിക്കുന്ന അവർ തന്നെ. പിന്നെ ഇന്ന് പക്ഷേ കുറച്ചും കൂടി താങ്കൾ ശക്തനാണ് എല്ലാ അർത്ഥത്തിലും. പക്ഷേ ഈ ഇപ്പോൾ ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും മൂവി നമുക്ക് കഴിച്ചിട്ടുണ്ടോ? എൻ്റെ ശക്തി എന്ന് പറയുന്നത് പണ്ട് ശാശ്വതിയാൻ സ്വാമി ഇതിനേക്കാൾ വലിയ ശക്തനായിരുന്നു. സ്വാമിജിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് ജനറൽ സെക്രട്ടറിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഇന്ന് നമ്മൾ ഇന്ത്യയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരം. അതിനൊരു മതമല്ലല്ലോ. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ അകത്ത് തീവ്രതയുണ്ട്, മാന്യന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഒരു കാര്യത്തിന് ഒരു ചർച്ചയ്ക്കോ അവരുമായിട്ട് ഒരു അംഗത്തിനോ നമ്മൾ തയ്യാറാവാതിരിക്കണേന്ന് നല്ലത്. അതുകൊണ്ട് ഞാൻ ശിവഗിരിയിൽ ഇപ്പോൾ പോകുന്നത് സ്വാമിജിയുടെ സമാധി ദിവസം പോവും, പുഷ്പമിടും, സ്വാമിജിയുടെ സമാധി തൊട്ട് തൊഴും. മഹാസമാധി പോയി തൊഴുതിട്ടാണ് സ്വാമിയുടെ സമാധി വരുന്നത്. ശാരദാമഠത്തിൽ കയറി തൊഴും, തിരിച്ചു വരും. അല്ലാതെ എന്ത് എന്തുകൊണ്ടാണെന്ന് അറിയാം, ഞാൻ അവിടെ ആയിരുന്നപ്പോഴും ഞാൻ അവിടെ സംസാരിക്കുമായിരുന്നു. ഗുരു നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്, ആ അവസരം ഭംഗിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് അടുത്ത ആളിന് അവസരം കൊടുക്കും. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു, പ്രശ്നം വെച്ച് നോക്കുന്നവരാരെങ്കിലും പ്രശ്നം വെച്ച് നോക്കിയാൽ ഗുരുവിൻ്റെ സാന്നിധ്യം അവിടെ കാണില്ല. കാര്യം ഇത് സഹിച്ചുകൊണ്ട് ഗുരുവിന് ഒരിക്കലും അവിടെ ഇരിക്കാൻ പറ്റില്ല. ഗുരുവിൻ്റെ ഏതെങ്കിലും പ്രതിഷ്ഠയുള്ള ഇഷ്ടംപോലെ പ്രതിഷ്ഠകളുണ്ട്, അവിടെ എവിടെയെങ്കിലും സമാധാനമായിട്ട് ഗുരു ഇരിക്കുകയായിരിക്കും. അതൊരു ശ്രീനാരായണന്റെ വലിയൊരു ദുഃഖമാണ്. ആ ദുഃഖമാണ്. കാരണം ഇന്ന് ബോർഡ് മെമ്പേഴ്സിന് എല്ലാം വാഹനങ്ങളാണ്, എല്ലാ വാഹനവും AC. എല്ലാ ഓഫീസുകളും AC. പണ്ട് ശിവഗിരിയിലെ മഠത്തിനൊരു അംബാസഡർ കാറാണ്. ഈ അംബാസഡർ കാർ ബാറ്ററി പോയി വഴിയിലായി. അപ്പോൾ ഡ്രൈവർ ചാടി ഇറങ്ങി പറയും, അന്ന് 400 രൂപയുള്ളൂ ബാറ്ററി. സ്വാമിയുടെ അടുത്ത് നമ്മൾ അറിഞ്ഞാണ്. അപ്പോൾ സ്വാമി പോയി ബാറ്ററി, എന്നെ ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഈ കാറിൽ എന്നെ കൊണ്ടുപോകണമെന്നുള്ള ഒരു ബാറ്ററി വാങ്ങിച്ചു വയ്ക്കും.
ഇന്ന് എല്ലാവർക്കും ഇന്നോവ, ക്രസ്റ്റ, ബാക്കി ജീപ്പ് കാര്യങ്ങളെല്ലാം. ഇന്ന് നമ്മൾ ശിവഗിരി മഠത്തിൽ എല്ലാ മഠത്തിലും ചെന്നാൽ കിടക്കാൻ സ്ഥലം കിട്ടും നമുക്ക്. ശിവഗിരി പോയാൽ കിടക്കാൻ പറ്റും, ഗസ്റ്റ് ഹൗസിൽ പൈസ കൊടുക്കണം. എല്ലാ മഠത്തിലും ചെന്നാൽ അന്നം കിട്ടും. ശിവഗിരി ചെന്നാൽ ഗുരുപൂജ ടിക്കറ്റ് എടുക്കണം. എല്ലാം ബിസിനസ്സാക്കി അല്ല, മഠത്തിൽ ചെല്ലുമ്പോൾ താമസ സൗകര്യവും അന്നവും കൊടുത്തിരിക്കണം. അപ്പം ഈ അവിടെ ചെന്ന് നമ്മളൊരു സന്യാസിയുടെ അടുത്ത് നമ്മളൊരു ദുഃഖം പറയാൻ വേണ്ടി ഒരു ശ്രീനാരായണീയ ചെല്ലയാണ്. അപ്പം അവിടെ ചെന്ന ഉടനെ അവന് ഈ സ്വാമി പറയണ ആദ്യം എൻ്റെ വൈഫൈ കറക്റ്റല്ല, അത് കഴിഞ്ഞ ഉടനെ എ സി തണുപ്പ് കുറവാണല്ലോ, പിന്നെ ഈ വാഹനം പോകാനുള്ള പുള്ളിയുടെ സൗകര്യത്തിൻ്റെ ടിക്കറ്റ് തേർഡ് എ സി അല്ലെങ്കിൽ സെക്കൻഡ് എ സി വേണം, പിന്നെ അവിടെ പോകുമ്പോൾ ഉള്ള റൂം ഇതൊക്കെ. അപ്പം ഈ പുള്ളി പുള്ളിയുടെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ദുഃഖമാണ്, അങ്ങനെ ശിവഗിരി വന്ന് തൊഴുത് സ്വാമിയുടെ അടുത്ത്. അപ്പോൾ പുള്ളിയുടെ മറുപടികളാണ് വൈഫൈ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് ആത്മീയ കേന്ദ്രങ്ങളെന്ന് വേണ്ടി കുറേ മഠങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മേരെ മഠമൊക്കെ അങ്ങനെയാണ് ആദ്യം കണ്ടത്. ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ ആ മഠത്തിനെക്കുറിച്ച് ഞാൻ ധരിച്ചിരുന്നതെല്ലാം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അവരെ ചേർത്ത് പിടിച്ചിട്ട് അവർ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു അച്ഛൻ്റെ എൻ്റെ അപ്പച്ചീരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ ഒരു അമ്മാമ്മേരുടെ അടുത്ത് സംസാരിച്ച പോലെ നമുക്ക് അതെങ്ങനെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ മഠം ഇന്ന് ലോകം അറിയപ്പെടുന്ന മഠമായി മാറിയത്. അവരെ സമാധിയല്ല, അവർ ജീവിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ നമ്മൾ പറഞ്ഞിരുന്നത് അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആത്മീയ കേന്ദ്രം, കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഒരു പ്രാവശ്യം പോകാൻ എനിക്ക് പറ്റി. അവിടുത്തെ മനോജ് അവിടുത്തെ ലീഗൽ അഡ്വൈസർ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് അപ്പോൾ അവർ അടുത്ത് ചെല്ലാൻ പറ്റി. ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അമ്മ സൈഡിൽ നിന്ന ആൾ പറഞ്ഞു, ശാശ്വതിയാൻ സ്വാമിയുടെ സംഘടനയുടെ ചെയർമാൻ സ്വാമിയും അമ്മയുമായിട്ടുള്ള അടുപ്പത്തിനെ കുറിച്ച് അമ്മ പറയണ കേട്ട് നമ്മൾ അന്തം വിട്ടു. ആഴ്ചയിൽ ഒരു ദിവസം മണിക്കൂറോളം സംസാരിക്കുമായിരുന്നു. സ്വാമി പോയത് എനിക്കൊരു വലിയ നഷ്ടമാണ്. അപ്പോഴാണ് നമ്മൾ സ്വാമി സമാധിയായതിന് ശേഷമാണ് സ്വാമിയുടെ ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ലീഡറുമായിട്ടിരുന്ന അടുപ്പം, ലീഡർ കേരള ഹൗസിൽ ലീഡർ ഇങ്ങനെ റിസപ്ഷൻ വഴി പാസ് ചെയ്ത് പോവുകയാണ്, വളരെ ഫാസ്റ്റിലാണ്. അപ്പോൾ അവിടെ ഒരു സ്വാമി നിൽക്കണം. ലീഡർ തിരിച്ചു വന്നു. സ്വാമി ശിവരില്ല, ശരിയില്ല, എന്ത് വന്ന്? തീർത്ഥാടനത്തിന് വിളിക്കാൻ, 50-ാം സമാധി, അങ്ങനെ തീർത്ഥാടനത്തിന് വിളിക്കാൻ വന്നു. എനിക്കിന്ന് പി എമ്മുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുമായിട്ട്. 15 മിനിറ്റിന് വേണ്ടി കയറിയ സ്വാമി തിരിച്ചു വരുന്ന 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് സ്വാമി ശിവഗിരി വരുമ്പോൾ എസ് ഐയും സി എയും ഭരിച്ചുകൊണ്ടിരുന്ന ശിവഗിരിയിൽ ഐ ജി വരെയാണ് സ്വാമിയെ കാണാൻ, ലീഡർ വരെയാണ്. അപ്പം സ്വാമിജി ഓട്ടോമാറ്റിക്കായിട്ട് പവർഫുള്ളായല്ല, സ്വാമിജി പവർഫുൾ ആവേണ്ട സമയത്ത് ഗുരു പവർഫുള്ളാക്കി എടുത്താണ്. പക്ഷേ ഏത് സന്യാസിയും സമാധിയായ ഒരു 20 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു സന്യാസി അതേപോലെ പവർഫുൾ ആവേണ്ടതാണ്. പക്ഷേ 25 ആവാൻ പോയിട്ട് ഇതുവരെയും ആരും അങ്ങനെ പവർഫുൾ ആവുന്നില്ല. അല്ല, അങ്ങനെ ഒരു ഇൻകാർണേഷൻ എവിടെയെങ്കിലും ഉണ്ടാവും, അവതാരം ഇനി ജനിക്കുമായിരിക്കും ഉറപ്പായിട്ടും അല്ലേ? അല്ലെങ്കിൽ അതിലുള്ള ഒരാൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ അവതാര പുരുഷന്മാർ ഉണ്ടാകുന്നത്. എന്തായാലും നമ്മുടെ ഒരു അഭിമുഖത്തിന്റെ വളരെ ദീർഘമായ ഭാഗങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ പഴയ സിവിൽ എഞ്ചിനീയർ സിനിമാക്കാരനായില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അല്ല, ഞാൻ എനിക്കൊരു വുഡ് ഇൻഡസ്ട്രി കോവിഡ് സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ ആരാകും എന്നുള്ളത്, ഞാൻ സൗദിയിൽ പോയത് അവിടെ പോയി വലിയ കാശുകാരനൊക്കെ ആവാൻ വേണ്ടി പോയതാണ്. 1 വർഷമൊക്കെ നിന്നപ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ മേഖല ഇതല്ല എന്ന് തോന്നി. ഞാൻ അവിടെ നിന്ന് അമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് തിരിച്ചു വന്നു 1991. അത് 1992 അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഡാർവിൻ ഡി ഫോർട്ട് ആൾ സീസൺ. ഞാൻ ഡാർവിൻ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിച്ച, ഞങ്ങൾ ഒന്നിച്ചാണ് സൗദിയിൽ പോയത്. അപ്പോൾ ഡാർവിൻ വരുമ്പോഴെല്ലാം എന്നെ ഒന്ന് വിളിക്കുമായിരുന്നു, വീണ്ടും സൗദിയിൽ വരണം, സൗദിയിൽ വരണം. അത് ഞാൻ ബിസിനസ്, നമ്മൾ പറയല്ലോ ഒരു ഗ്രാഫാണ് നമ്മൾ. ഈ എനിക്ക് ഈ അമ്പലങ്ങളിൽ പോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ശബരിമല പോവും, ശിവഗിരി പോവും, ശിവഗിരി പിന്നെ പോയി തുടങ്ങി. അപ്പോൾ നമുക്കൊരു ക്രൈസസ്, ഒരാളിൻ്റെ ലൈഫിൽ ഒരു ക്രൈസസ് വരുമെന്നുള്ളത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടണം. ഇപ്പോൾ സുരേഷിനൊരു വിഷമമുണ്ട് എന്നുള്ള വിഷമം എനിക്കൊരിക്കലും എടുക്കാൻ പറ്റില്ല. സുരേഷ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ സുരേഷിന് ആ പെയിൻ വരും, ഞാൻ പറയും കുഴപ്പമില്ലെന്ന് പറയും. ചെറിയ സൂചിയല്ലേ എന്ന് പറയും. സുരേഷിനെ അറിയാവോ അതിൻ്റെ സൂചിയുടെ കനം എങ്ങനെയാണ്, കയറുമ്പോൾ എങ്ങനെയാണ്, മരുന്ന് പോകുമ്പോൾ. അതേപോലെ നമ്മളെ ലൈഫിലും നമ്മൾ വലിയ ബിസിനസ്സുകാരനാവുന്നു, നമ്മൾ ഇഷ്ടംപോലെ വണ്ടികൾ എടുക്കുന്നു, ഫാൻസി നമ്പറുകൾ 9 മാത്രം എടുക്കുന്നു, ഇതൊക്കെ. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എൻ്റെ XC90 എന്നുള്ള ഓൾവോ വണ്ടി, അപ്പോൾ വലിയ വാഹനവും അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഞാനും എൻ്റെ മകൻ്റെ 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പക്ഷേ ആ അപകടം കഴിഞ്ഞതിന് ശേഷം
നമ്മൾ ബിസിനസ്സാണ് പറഞ്ഞുകൊണ്ട് വന്നതെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. പിന്നെ കുറേ ദിവസം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി, ഈ അമ്പലങ്ങളുടെ അകം, ശ്രീകണ്ഠേശ്വരൻ ക്ഷേത്രത്തിൻ്റെ അകം കാണാൻ പറ്റി, ഗണപതികോലിൻ്റെ അകം കണ്ടു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ക്ഷേത്രങ്ങളൊക്കെ തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലായി. അതൊരു കാലഘട്ടം. അപ്പോൾ ഞാൻ ആളുകളെടുത്ത് ചോദിച്ചപ്പോൾ, ഇത് കലാകാരനായാലും വ്യവസായികളായാലും നോർമലായിട്ട് ഇപ്പം പിച്ചക്കിരിക്കുന്ന ഒരാളായാലും അയാളെ ലൈഫിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടാവും. ഒരു രൂപ തൊട്ടിടാൻ ആഗ്രഹിക്കുന്ന ആൾ പത്തിൻ്റെ തൊട്ടറിയണമെങ്കിൽ അവൻ്റെ സമയം മാറിയതാണ്. അപ്പം അതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കാകെ നമുക്ക് ആ സമയം പിന്തുണ കിട്ടുന്നത് ഈ പറയുന്ന റിങ്ങിൽ നിൽക്കുന്നവരാരുമല്ല. ദൈവാധീനമുണ്ടെങ്കിൽ മാത്രമേ അതിന് ഓവർകം ചെയ്യാൻ പറ്റൂ. അപ്പം ബിസിനസ് നന്നായിട്ട് ചെയ്തു, ഇപ്പോഴും ചെയ്യാൻ തന്നെ ഇരിക്കുന്നു, ഇനിയും ചെയ്യുകയും ചെയ്യും, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിലൊന്നുമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സാധനം. നമ്മൾ പറയും കഷ്ടപ്പെട്ട രക്ഷപ്പെടും. കഷ്ടപ്പെട്ട എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? 70 വർഷമായിട്ട് കീലിടുന്ന അമ്മാവൻ ഇപ്പോഴും കീലിടയില്ലേ? 60 വർഷമായിട്ട് ഡ്രെയിനേജിൻ്റെ അകത്തിറങ്ങി ജോലി ചെയ്യണം ഇപ്പോഴും ചെയ്യല്ലേ? സമയവും ദൈവാധീനവും ഉള്ള ആൾ മാത്രമേ രക്ഷപ്പെടൂ. മോഹൻലാലും മമ്മൂട്ടിയും കണ്ടിട്ട് ആൾ മോഹൻലാലും മമ്മൂട്ടി ആവാൻ പറ്റൂ? സുരേഷ് ഗോപിയിലെ ജന്മത്തിൽ വിചാരിച്ചാണ് കേന്ദ്ര സഹമന്ത്രിയാവുമെന്ന്. പുള്ളി ആരുടെത്തൊക്കെ സീറ്റുമായി, ഏതൊക്കെ പാർട്ടികളുമായി പുള്ളി ധാരണയുണ്ടായി, ആരൊക്കെ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിച്ചില്ല, മത്സരിക്കണമെന്ന് ആഗ്രഹിക്കും, സീറ്റ് കിട്ടിയില്ല. അപ്പോൾ പുള്ളിക്ക് ഇത് വരണമെങ്കിൽ കറക്റ്റ് ഗ്രാഫിൽ എഴുതി. നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഞാൻ എത്രയോ പ്രാവശ്യം ആലോചിച്ചു സുരേഷുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ അതിനൊരു സമയമാകുമ്പോൾ കറക്റ്റായിട്ട് നടന്നിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഈ ഒരു നമ്മുടെ ജീവിതത്തിലൊരു ഭാഗ്യമുണ്ടാകുമെന്ന് പറയും. ഈ പറഞ്ഞ കഷ്ടപ്പാടുകൾക്കെല്ലാം ദൈവം തരുന്നൊരു ഒരു ഒരു കരുതൽ, ആ സ്നേഹം, അത് സിനിമയിൽ എപ്പോഴെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴിരിക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു കേൾവിയൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാണ് അല്ല? അത് നമ്മൾ ഈ അഭിനയിക്കുമ്പോൾ തന്നെ, ഇപ്പം ഞാൻ ഈ 4-5 ദിവസം വർക്ക് ചെയ്തല്ലോ, ഈ നമ്മൾ മുമ്പ് അഭിനയിക്കുന്ന സമയത്ത് നമ്മളങ്ങ് അഭിനയിക്കുന്നു, പറയുന്നത് കേട്ട് അഭിനയിക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു തുടങ്ങി. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസാണ്. അപ്പം ഇപ്പം നമ്മൾ ഒരു സാധനം കേട്ട് കഴിയുമ്പോൾ നമുക്കതിന് ഗ്യാപ്പിട്ട് അതിനെ ഡബ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതിനെ നമ്മളെ മനസ്സിൽ അത് ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നു, അപ്പോഴാണ് നമുക്കൊരു വിശ്വാസം വരുന്നത്, എനിക്ക് ഇത് ചെയ്യാൻ കഴിയും. മുമ്പ് നമ്മൾ ജീപ്പിൽ വന്ന് ചാടി ഇറങ്ങുന്നു, അവനെ എടുത്തിട്ട് അടിക്കുന്നു, അവനെ വലിച്ച് വണ്ടി കയറ്റുന്നു, ഉറച്ച് കുറേ സംസാരിക്കുന്നു, അവനെ കൊനിച്ച് നിർത്തി ഇടിക്കുന്നു, അത് കഴിഞ്ഞ് നമുക്ക് വെടി കിട്ടി മരിക്കുന്നു, ഇതൊക്കെയാണ്. പക്ഷെ നമുക്ക് അതൊന്നും അതൊക്കെ ഒരു പെട്ടെന്ന് ആവേശം, കാരണം ഇതൊരു റോളിംഗ് എന്ന് പറഞ്ഞ് ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഉള്ളിലൊരു എനർജി വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അവിടെ ഉള്ള എല്ലാവരെയും നമ്മൾ മറക്കണം. അതിന് ഇപ്പം നമുക്ക് കഴിയണുണ്ട്, ഈ 10 ഇത്രയും വർഷമായി. അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഡയറക്ടർ, ഒരു SI സൗബിൻ അല്ലേ, ഷെബിൻ എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അടിപിടി ഇങ്ങനെയുള്ള വേഷം അല്ല, ഈ വേഷം അണ്ണനെ ചെയ്യാൻ പറ്റും. അപ്പം അത് കേട്ടപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു ഒരു പോലീസുകാരൻ്റെ അവൻ്റെ ലൈഫിലുണ്ടാവുന്ന ഒരു സാധനം, അപ്പോൾ നടക്കുമോ ഇല്ല എന്നുള്ളതൊക്കെ മുകളിൽ എഴുതി വെച്ചിരുന്നു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ സത്യൻ എന്ന് പറയുന്ന ആളിന് ഒരു സത്യൻ കണ്ണം മൂലം നഷ്ടപ്പെട്ടു എന്ന് ഇന്ദ്രൻ ചേട്ടനെ, ഞാൻ ഇന്ദ്രനെ വിളിച്ചു ആണല്ലേ, പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളിയിലെ എൻ്റെ നമ്പറില്ല, എനിക്ക് പുള്ളിയിലെ നമ്പറില്ല, ഞാൻ മുരുകനെ വിളിച്ച് നമ്പർ എടുത്ത് വിളിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ്? ഞാൻ പറഞ്ഞു അയ്യോ വലിയ സന്തോഷമായി, എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ വീട്ടിലുണ്ട്, ഇവിടെ ഇങ്ങനെ വർക്കാണ്. ഞാൻ പറഞ്ഞ അണ്ണൻ്റെ വാക്കുകൾ നമ്മളെ രാജേഷ് പിന്നാടനാണ് എനിക്കെടുത്ത് അയച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെ അയച്ചു തന്നു, ഞാനത് വായിച്ചു. എനിക്ക് അയ്യോ ഞാൻ വളരെ, എനിക്ക് അതിൽ മുഴുവൻ എഴുതാൻ പറ്റിയില്ല. ഞാൻ പപ്പയെണ്ണ കാണാൻ വേണ്ടി അതിൻ്റെ നടയിൽ വന്ന് നിൽക്കുമായിരുന്നു. പപ്പയെണ്ണ പോണതും നടക്കണതും വരണതും, ജംഗ്ഷനിൽ വന്നിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് സൈഡിൽ വന്ന് നിൽക്കുമായിരുന്നു. മധുസാറിൻ്റെ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ കാണൂല, അപ്പോൾ ഇവിടെ വന്ന് പപ്പയെണ്ണയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു, അപ്പം അതുകൊണ്ട് പുള്ളിയുടെ മകനായതുകൊണ്ട് എൻ്റെ ഉള്ളിലും അത് എന്തെങ്കിലുമൊക്കെ കാണും. അതെ അതെ, അല്ല അത് ഉറപ്പായിട്ടും അതെ. പിന്നെ വേറൊരു കാര്യം, നമ്മളൊരു തിയേറ്ററിൽ നമ്മൾ ചെയ്ത സാധനം എന്ന് വരാതിരിക്കാനാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമ്മൾ വന്ന് ഇറങ്ങുന്നു, നമ്മൾ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ കൂ എന്നാക്കിയാൽ പോയി, ആ ആളുടെ ജീവിതം അവിടെ അവസാനം. കാരണം മലയാള സിനിമ സുരേഷിന് അറിയാൻ പറ്റൂ ഇതൊക്കെ ആരെയൊക്കെ കയ്യിലിരുന്നതാണ്. ഒരു കാലത്ത് റഹ്മാൻ ആരായിരുന്നു, ശങ്കർ ആരായിരുന്നു, ഭീമൻ രഘു ഒരു വർഷം ആരായിരുന്നു, രതീഷ് ആരായിരുന്നു, സോമേട്ടൻ, സുമാരേട്ടൻ, അതിൻ്റെ ഇടയിൽ രണ്ട് പേർക്ക് മാത്രമല്ല ഇത്രയും കാലം ലൈഫ് കിട്ടിയത്.
നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അവർ നിൽക്കുകയാണ്. ചെറിയ കാര്യമല്ല. അതേപോലെ ഒരു വളരെ ഒരു ഒരു സാധനം കിട്ടണം എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. എല്ലാവർക്കും ആഗ്രഹം കാണും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കും ആ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല വേഷങ്ങൾ ചെയ്യണം ഇയാളെ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും അങ്ങനൊരു വേഷം വരും. ആ വേഷമായിരിക്കാം ഒരു പക്ഷേ ബിജുപ്പപ്പൻ എന്ന് പറയുന്ന നടനെ മലയാള സിനിമയിൽ നിന്ന് ഒരു പിന്നെ വേറിട്ട അഭിനേതാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായൊരു വഴി തുറക്കാൻ പോകുന്നത്, തിരക്കുള്ള നടനാക്കാൻ പോകുന്നത്. ആ ഒരു വെയിറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആ കോളിന് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം. എല്ലാ നന്മകളും. താങ്ക് യു.